അപൂർവ ശിഷ്യസമ്പത്തുമായി ഇത്തവണയും കലോത്സവ നഗരിയിൽ വ്യത്യസ്തനായി പൈങ്കുളം നാരായണ ചാക്യാർ. വിവിധ ഇനങ്ങളിലായി ചാക്യാരുടെ 201 ശിഷ്യന്മാരാണ് മത്സരിക്കുന്നത്. ശിഷ്യനുമായി കലോത്സവ വേദിയിൽ അരങ്ങേറ്റം നടത്തിയ കൂടിയാട്ട കലാകാരനും പരിശീലകനുമായ പൈങ്കുളം നാരായണ ചാക്യാർ കലോത്സവ രംഗത്ത് എത്തിയിട്ട് 3 പതിറ്റാണ്ടായി. 1991 മുതൽ കലോത്സവ ഇനങ്ങളിൽ കൂടിയാട്ടം കൂടി ഉൾപ്പെടുത്തിയപ്പോൾ 2000 വർഷത്തിലേറെ പഴക്കമുള്ള കൂടിയാട്ടത്തെ കലോത്സവങ്ങളിലെ ജനപ്രിയ ഇനമാക്കിയത് കൂടിയാട്ട കുലപതി പൈങ്കുളം ദാമോദര ചാക്യാരുടെ പിന്തലമുറക്കാരനായ നാരായണ ചാക്യാറാണ്. ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, പാടകം, കൂടിയാട്ടം എന്നീ ഇനങ്ങളിലായി 12 ജില്ലകളിൽ നിന്ന് വ്യത്യസ്ത ടീമുകളായി ചാക്യാരുടെ കീഴിലുള്ള 201 ശിഷ്യരാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. തികച്ചും ഗുരുകുല രീതിയിലുള്ള പരിശീലനമാണ് ആശാൻ ശിഷ്യർക്ക് നൽകുന്നത്. ഗുരുകുല സമ്പ്രദായത്തിൽ തന്നെയാണ് പൈങ്കുളത്തേക്ക് വന്ന്, ഇപ്പൊ കോട്ടയത്തു നിന്നാണെങ്കിലും കാസർഗോഡ് നിന്നാണെങ്കിലും വന്ന് 2-3 ദിവസം അവര് താമസിച്ച് പഠിച്ചു പോകും. അങ്ങനെ പല വട്ടം വരും. അവിടെ എൻ്റെ വീട്ടിൽ തന്നെ താമസിച്ച്, എന്നോടൊപ്പം താമസിച്ച് ഭക്ഷണം കഴിച്ച്, അപ്പൊ പിന്നെ സമയം 2 മണിക്കൂർ 3 മണിക്കൂർ ക്ലാസ് തന്നില്ല, ധാരാളം സമയം കിട്ടും റിലാക്സ് ചെയ്ത് അങ്ങനെ പഠിപ്പിക്കുന്ന, ശരിക്കും തീർത്തും ഗുരുകുല സമ്പ്രദായത്തിലുള്ള അതിൻ്റെ ഗുണം ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ധാരാളം കുട്ടികൾ ഇതിൽ വരുന്നുണ്ട്, അവർ മെച്ചപ്പെട്ട പ്രകടനവും കാഴ്ചവെക്കുന്നു. പ്രധാന വേദികളൊന്നും പാരമ്പര്യ കലാരൂപങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊരു പരിഭവം ചാക്യാർക്കുണ്ടെങ്കിലും ഓരോ മത്സരവും ഉത്സവങ്ങളാണെന്നാണ് ചാക്യാരുടെ കാഴ്ചപ്പാട്. അവരും ചോദിക്കാറുണ്ട് എത്ര ടീമുകൾ മത്സരിക്കണം. ഞാൻ പറയും മത്സരിക്കാറില്ല, അവർ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം, അവതരണങ്ങൾ മാത്രം. അത് കൂത്തായാലും നങ്ങ്യാർ കൂത്തല ഏതായാലും മത്സരം എന്നുള്ളത് ഞങ്ങളുടെ കാഴ്ചപ്പാടല്ല. അവർ വിലയിരുത്താൻ ആൾക്കാരുണ്ടാവും, അത് വിലയിരുത്തിക്കോട്ടെ, പക്ഷേ കുട്ടികൾ തമ്മിലും അതൊരു മത്സരമല്ല ഒരിക്കലും. ഇത് യുവജനോത്സവം അക്ഷരാർത്ഥത്തിൽ ഉത്സവമാക്കി ആക്കി മാറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏത് ജില്ലയിൽ നിന്നുള്ളവർ ജയിച്ചാലും പൈങ്കുളം നാരായണ ചാക്യാർക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം വിജയിക്കുന്നത് ആരായാലും അത് തന്റെ ശിഷ്യർ തന്നെ ആയിരിക്കും. അതിനാൽ ചാക്യാർ അടുത്ത പടപ്പുറപ്പാടിനുള്ള ഒരുക്കത്തിലാണ്. അപൂർവ ശിഷ്യസമ്പത്തുമായാണ് പൈങ്കുളം നാരായണ ചാക്യാർ കലോത്സവ വേദിയിൽ എത്തിയിരിക്കുന്നത്. കലോത്സവങ്ങളെ ഉത്സവങ്ങളായി കാണണമെന്ന പക്ഷക്കാരനാണ് ചാക്യാർ. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ ശ്രീനാഥിനൊപ്പം എലീസ വിജോൺ, ജീവൻ ന്യൂസ്.